ഹലോ എവ്രി വൺ. പഠിക്കുന്ന കുട്ടികളെയൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ മൈഗ്രെയിൻ വരുമോ എന്ന് പേടിച്ച് ദൂരെ യാത്രകളൊക്കെ ഒഴിവാക്കുന്നവരുമുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസ് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു മൈഗ്രെയിൻ പേഷ്യൻ്റ് നോട്ട് ചെയ്യേണ്ടത് അവരുടെ ട്രിഗറിങ് ഫാക്ടർ എന്താണെന്നുള്ളതാണ്. ചിലർക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിലായിരിക്കാം അവർക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം വരുന്നത്. എന്നാൽ മറ്റ് ചിലരിൽ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴായിരിക്കാം ഈ ഒരു ബുദ്ധിമുട്ട്. ചിലരിൽ അമിതമായിട്ട് വെയിൽ കൊള്ളുമ്പോഴും ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ നിങ്ങളുടെ ട്രിഗറിങ് ഫാക്ടർ മനസ്സിലാക്കുകയും അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു 7 to 8 hours ഓഫ് സ്ലീപ്പ്, അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. മൂന്നാമതായിട്ട് നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അഞ്ചാമതായിട്ട് നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരുപാട് നേരമൊക്കെ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുക. ആറാമതായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതായത് ടീ, കോഫി, സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും.